നമസ്കാരം ന്യൂസ് എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം പോകാം ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ വടക്കഞ്ചേരി അപകടം ഡ്രൈവർ ജോജോ പത്രോസിനെതിരെ നരഹത്യക്ക് കേസ് ജോജോയുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു മദ്യപിച്ചിരുന്നോ എന്ന് അറിയാനാണ് പരിശോധന ബസ് ഉടമയ്ക്കെതിരെയും കേസെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം കെഎസ്ആർടിസി ബസിന്റെ ഭാഗത്ത് പിഴവ് പറ്റിയോ എന്നത് പരിശോധിക്കുമെന്ന് ആലത്തൂർ ഡിവൈഎസ്പി അശോകൻ പറഞ്ഞു ടൂർ ഓപ്പറേറ്റർ എന്ന് വിശ്വസിപ്പിച്ച് പോലീസിന്റെ കണ്ണു വെട്ടിച്ച ടൂറിസ്റ്റ് ബസിന്റെ ഡ്രൈവർ ജോജോ രക്ഷപ്പെടാൻ ശ്രമിച്ചതുൾപ്പെടെ പരിശോധിക്കും അശ്രദ്ധമായി വണ്ടിയോടിക്കുന്ന ഡ്രൈവറുടെ കയ്യിൽ വാഹനമേൽപ്പിച്ച ടൂറിസ്റ്റ് ബസ് ഉടമയ്ക്കെതിരെ ഊർജിതമായ അന്വേഷണം നടക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റത്തിനാണ് ജോജോയ്ക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നത് അപകടമുണ്ടാവുമെന്ന് അറിഞ്ഞു തന്നെ ജോജോ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അപകടത്തിൽ 4 സെക്കൻഡ് മുമ്പും ബസിന്റെ അമിത വേഗം ചൂണ്ടിക്കാട്ടി ആർടിഒ ഓഫീസിൽ നിന്നും ജിപിഎസ് അലർട്ട് എത്തിയിരുന്നു ജോജോയുടെ മുൻകാല പശ്ചാത്തലം സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നിയമലംഘനങ്ങൾ സമാന അപകടങ്ങൾ എന്നിവ അന്വേഷണ സംഘം പരിശോധിച്ചു വടക്കഞ്ചേരി അപകടത്തിൽ 9 പേരുടെ മരണത്തിനിടയാക്കിയ ടൂറിസ്റ്റ് ബസിന്റെ ഡ്രൈവർ ജോമോൻ മുൻപ് അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്ത് ബസ് ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് മറ്റൊരു വിദ്യാർത്ഥി സംഘത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് പോകുമ്പോഴായിരുന്നു സംഭവം അതേസമയം വടക്കഞ്ചേരി ബസ് അപകടം പോലുള്ള ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം കടുപ്പിച്ചു ട്രാഫിക് സംവിധാനങ്ങൾ കയറൂരിവിട്ട പോലെയെന്ന് നിരീക്ഷിച്ച കോടതി കെഎസ്ആർടിസി ബസ്സുകളും നിയമലംഘനങ്ങൾ നടത്തുന്നുവെന്ന് പറഞ്ഞു ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്ത് കോടതിയിൽ ഹാജരായി വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുരുതിക്കളമാവുന്നു കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ വടക്കഞ്ചേരിയിൽ പൊലിഞ്ഞത് 9 ജീവനുകൾ അതിൽ ഒരു അധ്യാപകൻ ഉൾപ്പെടെ 5 കുരുന്നുകൾ 1-1 കണ്ണേ കണ്ണേ എന്ന സ്വപ്നം കണ്ട അച്ഛനും അമ്മയും നെഞ്ചോട് ചേർത്ത് താലോലിച്ച് പ്രതീക്ഷയോടെ ജീവനും കൊടുത്തു വളർത്തിയ കുരുന്നുകൾ ജീവിതത്തിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ഹൃദയഭേദകമായ രോദനം ചേതനയേറ്റ നിഷ്കളങ്ക മുഖങ്ങളുടെ മറക്കാനാവാത്ത കാഴ്ച സ്വപ്നം പോലെ പിന്തുടരുകയാണ് അപകടത്തിന്റെ നേർക്കാഴ്ച കണ്ട് പലരെയും ഇനി ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ചർച്ചകൾ വാദപ്രതിവാദങ്ങൾ അന്വേഷണ റിപ്പോർട്ട് പതിവ് പോലെ ഏതാനും ദിവസം വാഹന പരിശോധന കർശനം പുതിയ പരിഷ്കാരങ്ങൾ അതിനുശേഷം അപകടങ്ങൾ ആവർത്തിക്കപ്പെടും ഊട്ടിയിൽ ഉല്ലസിച്ച് നടക്കേണ്ടിയിരുന്ന കുട്ടിക്കൂട്ടങ്ങൾ അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തിൽ ആ ജീവനുകൾ പൊലിഞ്ഞു കഴിഞ്ഞ ദിവസം വടക്കഞ്ചേരിയിൽ ടൂറിസ്റ്റ് ബസ്സും കെഎസ്ആർടിസി ബസ്സും കൂട്ടിയിടിച്ച 9 പേർ മരിച്ച ദാരുണ സംഭവം ഏവർക്കും ഒരു പാഠമാണ് വടക്കഞ്ചേരി അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ വിദ്യാർത്ഥികളുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ അവരുടെ രക്ഷിതാക്കളും ബന്ധുക്കളും എത്തിയപ്പോൾ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ചുറ്റുമുള്ളവർ നിസ്സഹായരാവുന്ന കാഴ്ചയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലും കണ്ടത് ആശുപത്രികളിൽ നിന്നും ഏറ്റുവാങ്ങിയ മൃതദേഹം അവർ ഓടിക്കളിച്ചു നടന്നിരുന്ന മുളമ്പുരുത്തി ബസേലിയസ് വിദ്യാനികേതൻ സ്കൂളിലേക്ക് എത്തിച്ചപ്പോൾ ആ കലാലയം കണ്ണീരണിഞ്ഞു ഉല്ലസിച്ച് നടക്കേണ്ടിയിരുന്ന കുട്ടിക്കൂട്ടങ്ങളുടെ ജീവൻ കവർന്നത് അവരെയും അഹിച്ച് 97.7 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞ ലുമിനസ് എന്ന ടൂറിസ്റ്റ് ബസ്സായിരുന്നു നിയമലംഘനത്തിന്റെ ഇരകളായവരിൽ എതിരെ വന്ന കെഎസ്ആർടിസി ബസ്സിലെ 3 പേരും ഉൾപ്പെടുന്നു വടക്കഞ്ചേരി ചുവട്ടുപാടത്ത് ദമ്പതികളെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിൽ 2 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് ഈറോഡ് സ്വദേശികളായ സന്തോഷ് ചക്രവർത്തി എന്നിവരാണ് പോലീസ് പിടിയിലായത് തമിഴ്നാട് നാമക്കല്ലിൽ നിന്നാണ് പ്രതികൾ അറസ്റ്റിലായത് നേരത്തെ അറസ്റ്റിലായ 6 പേരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റു 2 പ്രതികളെ കുറിച്ച് വിവരം ലഭിച്ചത് ആലത്തൂർ ഡിവൈഎസ്പി അശോകൻ വടക്കഞ്ചേരി സിഐ ആദംഖാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇവരെ സംഭവസ്ഥലത്തെത്തി തെളിവെടുത്തു സെപ്റ്റംബർ 22 ചുവട്ടുപാടം സ്വദേശിയായ സാമിനെയും ഭാര്യയെയും മോഷ്ടാക്കൾ കെട്ടിയിട്ട് കവർച്ച നടത്തിയത് 25 പവനും 10,000 രൂപയുമാണ് സംഘം കവർന്നത് കോഴിപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓഫീസ് മുറി കുത്തി തുറന്ന ലാപ്ടോപ്പുകളും ക്യാമറയും മൊബൈൽ ഫോണും മോഷ്ടിച്ച കേസിൽ 2-ാമത്തെയാളും അറസ്റ്റിൽ തൃശൂർ വാടാനപ്പള്ളി രായർ മരക്കാർ വീട്ടിൽ എസ് സുഹേലിനെയാണ് പൊന്നാനിയിൽ നിന്നും കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത് ഓഗസ്റ്റ് 25 മോഷണം പുലർച്ചെ 2-നും 5-നും ഇടയിലാണ് മോഷണം നടന്നത് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് 2 പേരടങ്ങുന്ന സംഘം സ്കൂളിലെത്തിയാണ് 3 ലാപ്ടോപ്പ് 1 മൊബൈൽ ഫോൺ 1 ഡിജിറ്റൽ ക്യാമറ എന്നിവ മോഷ്ടിച്ചത് ആദിവാസി ഭൂമി കൈയേറ്റക്കാർ സംരക്ഷിക്കപ്പെടുന്നത് സർക്കാരിന്റെ തണലിലാണെന്ന കെ കെ രമ എംഎൽഎ മാഫിയകളെ സംരക്ഷിക്കുകയും മനുഷ്യത്വത്തെക്കുറിച്ച് വില കുറഞ്ഞ വാചാലതയുമാണ് സർക്കാർ നടത്തുന്നതെന്നും കെ കെ രമ അട്ടപ്പാടി മേഖലയിലെ ആദിവാസി ഭൂമി കൈയേറ്റത്തിനും ഭൂമാഫിയകൾക്ക് പോലീസ് സംരക്ഷണം നൽകുന്നതിനുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ദളിത് പിന്നോക്ക വനാവകാശ സംഘടനകൾ പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ രമ
സംസ്ഥാനത്ത് 1975ലെ വനാവകാശ നിയമം അട്ടിമറിക്കപ്പെടുകയാണ്. ആദിവാസി ഭൂമിയിലെ ക്രയവിക്രയങ്ങളും കയ്യേറ്റവും കോടതി പലതവണ വിലക്കിയിട്ടും അട്ടപ്പാടി മേഖലയിൽ കയ്യേറ്റം നിർബാധം തുടരുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജരേഖയുണ്ടാക്കി പോലീസ് സംരക്ഷണത്തോടെയാണ് കയ്യേറ്റമെന്നും അവർ ആരോപിച്ചു. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ സഹകരണ സംരക്ഷണ മാർച്ച് നടത്തി. സിഎടിയു പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സഹകരണ സംരക്ഷണ മാർച്ച് സിഎടിയു ജില്ലാ കമ്മിറ്റി ഓഫീസിനു മുന്നിൽ നിന്നും ആരംഭിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സഹകരണ സംരക്ഷണ യോഗം സിഎടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ സെക്രട്ടറി ടി കെ നൌഷാദ് സ്വാഗതം പറഞ്ഞു. ഡിവിഷൻ പ്രസിഡന്റ് പി ജി രാംദാസ് അധ്യക്ഷത വഹിച്ചു. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സിഎടിയു നേതൃത്വത്തിൽ സഹകരണ സംരക്ഷണ മാർച്ച് നടത്തി. സിഎടിയു ചിറ്റൂർ ഡിവിഷൻ കമ്മിറ്റി നേതൃത്വത്തിലാണ് സഹകരണ സംരക്ഷണ മാർച്ച് നടത്തിയത്. ചിറ്റൂർ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സിഎടിയു ജില്ലാ കമ്മിറ്റി അംഗം ആർ എ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷനായി, സ്വാമിനാഥൻ, രജിത, ബാലൻ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി ബിനു സ്വാഗതവും ഷിബു നന്ദിയും പറഞ്ഞു. ഭാര്യയെ കൊന്ന് കുഴിച്ചു മൂടിയ കേസിൽ അറസ്റ്റിനായ ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി 26 വർഷത്തിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. പൊള്ളാച്ചി മൈലാണ്ടിപ്പേട്ട ശെൽവരാജിനെയാണ് ദിണ്ടിക്കലിൽ നിന്നും കൊഴിഞ്ഞാമ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. 1996 വണ്ണാമട മലയാണ്ടി കൗണ്ടന്നൂരിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ശെൽവരാജും അമ്മ രാമാത്തോളും ഭാര്യ മീനാക്ഷിയും മലയാണ്ടി കൗണ്ടറിൽ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ പണിയെടുക്കുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു വരികയായിരുന്നു. അവിടെ വെച്ച് ഭാര്യ മീനാക്ഷിയെ ശെൽവരാജും രാമത്താളും ചേർന്ന് കൊലപ്പെടുത്തി തോട്ടത്തിൽ തന്നെ കുഴിച്ചുമൂടി എന്നതാണ് കേസ്. പാപ്പാങ്കുശി ഏകാദശിയോടനുബന്ധിച്ച് നെല്ലേപ്പള്ളി നാരായണാലയത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു. മഠാധിപതി സ്വാമി സമ്യാന സരസ്വതി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ശാന്താരാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന പാരായണത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്നായി 100 പേർ പങ്കെടുത്തു. സിഎസ്ഐ കൊച്ചിൻ മഹാ ഇടവക യൂത്ത് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ മലമ്പുഴയിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 300+ യുവജനങ്ങൾ ഈ യജ്ഞത്തിൽ പങ്കുചേർന്നു. പാലക്കാട് റെയിൽവേ വിംഗ് ഡിവൈഎസ്പി രാധാകൃഷ്ണൻ പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പാലക്കാട് വൈദിക ജില്ലാ പ്രസിഡന്റ് ഫാദർ ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു. യൂത്ത് ഫെലോഷിപ്പ് ജനറൽ സെക്രട്ടറി ഷിനു ജോൺ ചാക്കോ നേതൃത്വം നൽകി. ഖാദി തൊഴിലാളികൾക്ക് വേതനവും ആനുകൂല്യവും നൽകാതെ സർക്കാരും ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ആത്മഹത്യയിലേക്ക് തള്ളിപിടിക്കുകയാണെന്ന് സർവോദയ സംഘം സ്റ്റാഫ് ആൻഡ് ആർട്ടിസാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി പി വിജയകുമാർ. ഖാദി മേഖലയിൽ നിന്നും തൊഴിലാളികളെ ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമമാണ് സർക്കാരും ഖാദി ഗ്രാമ വ്യവസായ ബോർഡും സ്വീകരിക്കുന്നതെന്നും പി പി വിജയകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഖാദി തൊഴിലാളികൾക്ക് സമയബന്ധിതമായി വേതനം നൽകണമെന്ന 3 മുമ്പ് മനുഷ്യാവകാശ കമ്മീഷൻ വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന്റെ വിധി ലംഘനമാണ് സർക്കാരും ഖാദി ഗ്രാമ വ്യവസായ ബോർഡും നടത്തിയിരിക്കുന്നത്. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും സർക്കാരിന്റെ നിരുത്തരവാദിത്വത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിയൻ മാർഗ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പി പി വിജയകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുനിശ്ശേരി പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം സമാപിച്ചു. ആറാട്ടോടെയാണ് ഉത്സവത്തിന് സമാപനം. ഭക്തിസാന്ദ്രമായ 9 രാവുകളിൽ പുനർജനിച്ച ദൃശ്യചാരുതയും സരസ്വതി കടാക്ഷത്തിന്റെ മഹോത്സവവും വീക്ഷിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. സെപ്റ്റംബർ 26 മുതൽ 10 നിന്ന ആഘോഷങ്ങൾക്കാണ് ആറാട്ടോടെ സമാപനമായത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന ആർട്ടിസ്റ്റിക് വർക്കുകൾക്ക് നേതൃത്വം നൽകിയ തങ്ങൾക്കുട്ടി, ആഘോഷങ്ങൾക്ക് ശബ്ദവും വെളിച്ചവും നൽകിയ യാക്കൂബ് എന്നിവരെ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ടീം വെൽഫെയർ വാട്ടർ റെസ്ക്യൂ പരിശീലന ക്ലാസ് മലമ്പുഴ ചെക്ക് ഡാമിൽ നടന്നു. WPI ജില്ലാ പ്രസിഡന്റ് അബു ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ടീം വെൽഫെയർ ജില്ലാ ക്യാപ്റ്റൻ ബാബു തരൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പി ലുക്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റ് ലീഡർ മുസ്തഫ മലമ്പുഴ നേതൃത്വം നൽകി. ശ്രീഭൂമികയുടെ ചികിത്സയ്ക്ക് സഹായം തേടി കുടുംബം. കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് കനിവ് തേടി മാതാപിതാക്കൾ. കുട്ടത്തന്നൂർ ചിമ്പുകാട പുത്തൻകുളം വീട്ടിൽ ചന്ദ്രൻ ചിത്ര ദമ്പതികളുടെ 9 മകൾ ശ്രീഭൂമികയുടെ ചികിത്സയ്ക്കാണ് സഹായം തേടുന്നത്. 6 തലച്ചോറിലെ ഞരമ്പിൽ രക്തം കട്ട പിടിച്ചതിനെ തുടർന്ന് കുട്ടിയുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കാലുകളും തളർന്നു. ചികിത്സയ്ക്കായി കിടപ്പാടം വരവിറ്റ് ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും അസുഖം ഭേദമായില്ല. നിലവിൽ ശ്രീഭൂമികയ്ക്ക് 70% കാഴ്ച തിരികെ ലഭിച്ചു. എഴുന്നേൽക്കാനും പരസഹായത്തോടെ നടക്കാനും തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട്, തിരുവനന്തപുരം, ഷൊർണൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് ചികിത്സ നടത്തുന്നത്. മകളുടെ ചികിത്സാഫലം കാണുന്നതിന് ചന്ദ്രനും ചിത്രയ്ക്കും ആശ്വാസമാകുന്നതാണെങ്കിലും മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് തുക കണ്ടെത്തുക എന്നത് ഇവർക്ക് അസാധ്യമാണ്. മാസം 40,000 രൂപ ചിലവ് വരുന്ന ചികിത്സയാണ് ശ്രീഭൂമികയ്ക്ക് വരുന്നത്. ചന്ദ്രൻ കന്നുകാലി കച്ചവടം നടത്തി കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് മകളുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നിരിക്കെ
സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം। നെമ്മാറ ഗവൺമെന്റ് എൽപി സ്കൂളിൽ കലാം കിഡ്സ് ഇന്നോവേഷൻ ലാബ് തുടങ്ങി। പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ലാബിന്റെ ലക്ഷ്യം। ക്രിയേറ്റിവിറ്റി, കുട്ടികൾ തിങ്കിംഗ്, ഇന്നോവേഷൻ തുടങ്ങിയ ലേണിംഗ് സ്കിൽസ് രൂപപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് കലാം കിഡ്സ് ഇന്നോവേഷൻ ലാബ് തുടങ്ങിയത്। പ്രോജക്ട് കോർഡിനേറ്റർ സനൽ കൊട്ടേക്കാട് പ്രോജക്ട് അവതരണം നടത്തി। ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രബിത ജയൻ ഉദ്ഘാടനം ചെയ്തു। സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി। ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു। നമസ്കാരം।